നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. നമുക്കറിയാം സിട്രസ് ഫ്രൂട്ട്സിന് പൊതുവേ ഒരു റിഫ്രഷിംഗ് ഫ്ലേവറാണ്, അത് വെച്ചിട്ട് നമ്മൾ ഡ്രിങ്ക് ഐറ്റംസ് ആണ് പൊതുവേ ട്രൈ ചെയ്യാറ്. പക്ഷേ ഇന്ന് നമ്മൾ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടൊരു പുഡിംഗ് ആണ് പരീക്ഷിക്കാൻ പോകുന്നത്. വളരെ യുണീക്ക് ആയിട്ടുള്ള, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. എല്ലാവരും എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം, കാരണം പാഷൻ ഫ്രൂട്ടിൻ്റെ സീസണാണ്. ഇപ്പോൾ കിട്ടാൻ ഒരു പഞ്ഞവും കാണില്ല. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ജെലറ്റിൻ എടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ മാറ്റിവെക്കാം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് പഴുത്ത് നല്ല പൾപ്പുള്ള പാഷൻ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, കാരണം വീട്ടിലുള്ളത് ഒരു പച്ചക്കളറിൽ പൾപ്പ് വളരെ കുറവായിട്ട് എനിക്ക് തോന്നി. അതായത് പഴുത്തിട്ടില്ലെങ്കിൽ ഇതിന് പുളിരസം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നന്നായിട്ട് പഴുത്തത് തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ 3 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇവിടെ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ പൾപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ എടുക്കുക. ഇനി ഇതിൻ്റെ ജ്യൂസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിനൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 1 കപ്പോളം ജ്യൂസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ജെലറ്റിൻ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ഇതിന് പകരം നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മാറ്റി വെക്കാൻ പോവാണ്. അടുത്തതായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. സ്റ്റിഫ് പീക്സ് ഒന്നും ആവണ്ട, കാരണം നമ്മൾ ജെലറ്റിൻ ചേർക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് സെറ്റ് ആയിക്കോളും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ലൊരു ടേസ്റ്റ് വരും ഇത് ചേർക്കുമ്പോൾ. ഇല്ലാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതില്ലാണ്ടും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് മിക്സ്ചർ നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒത്തിരി ഹൈ സ്പീഡിൽ വെച്ചിട്ട് ചെയ്യരുത്, അപ്പോൾ ഇത് കേർഡിലായി പോകും. നിങ്ങൾക്ക് ഇനി ബീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ലോ സ്പീഡിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ഒരു ഗ്ലാസ്സിലാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഒരു ട്രെയിൽ ചെയ്യാം, പക്ഷേ ഞാനിപ്പോൾ ഒരു ഷോർട്സ് മാതിരി ഒരു ഗ്ലാസ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴേക്കും ഇതിന് വേണ്ട പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജെല്ലി ഉണ്ട്, അത് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ ഇരിക്കട്ടെ, അപ്പോഴേക്കും ഒന്ന് സെറ്റായിട്ട് വരും ഇത്. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ ജെലറ്റിൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ ഞാനിവിടെ 3 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ജെലറ്റിൻ ചേർത്ത് കൊടുക്കാം. സീഡ് അടക്കമാണ് എടുക്കുന്നത്. പിന്നെ മധുരത്തിന് ആവശ്യമായ പൊടിച്ച പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അത് ചെയ്യാം. അങ്ങനെ ഇത് 1 മണിക്കൂർ പുറത്തിരിക്കട്ടെ നമ്മുടെ മൂസ് സെറ്റാവുന്നവരെ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിംഗ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ജെല്ലി മിക്സ് ഇതിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് പുഡിംഗ്. വളരെ യുണീക്ക് ആയിട്ടുള്ള ടേസ്റ്റാണ്. നമുക്കറിയാം ഒരു സിട്രസ് ഫ്ലേവറാണ്, ചെറിയൊരു പുളിരസമാണ്. അപ്പം നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഈ ഒരു പുഡിങ്ങിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പുളിരസം വരുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.